ഇടവൻ കണ്ണീർ തൂകുമ്പോൾ നാഥൻ നല്ലവൻ എന്നെ വീഴാതെ കാക്കും യേശു നല്ലവൻ. ക്രിസ്തു യേശുവിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പ്ലറോമ ടിവിയിലേക്ക് സ്വാഗതം. ഭയപ്പെടരുത്, നാം അതിജീവിക്കുമെന്ന ദൈവവചന ധ്യാനത്തിൻ്റെ 328-ാമത്തെ എപ്പിസോഡ് ശ്രവിക്കുന്ന ലോകമെങ്ങുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പ്രത്യേകമായ വന്ദനം ഈ സമയത്ത് പറയുന്നു. കോവിഡ് കാലം ദുഷ്കരമായ കാലമാണ്, പ്രതിസന്ധി നിറഞ്ഞ കാലമാണ്, പ്രശ്നങ്ങളും പ്രയാസങ്ങളുമുള്ളൊരു കാലമാണ്. അതിൻ്റെ നടുവിലും കർത്തൃമുഖത്തേക്ക് നോക്കി ആശ്വാസം പ്രാപിപ്പാൻ ദൈവം നൽകുന്ന ഭാഗ്യത്തിനായി സ്തോത്രം. പ്രാർത്ഥനയോടുകൂടെ ഈ വചന സന്ദേശത്തിൻ്റെ 328-ാമത്തെ എപ്പിസോഡിലെ വചന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഭയത്തിൻ്റെ ഉൽപ്പന്നമായ വെല്ലുവിളിയെ എങ്ങനെ അതിജീവിക്കാം എന്നതിൽ 4-ാമത്തെ ടോപ്പിക് ദൈവ വഴികളെക്കുറിച്ച് ബോധ്യമുള്ളവരാകുക എന്നതാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസിൻ്റെ ജീവിതയാത്രയിൽ പൗലോസ് എങ്ങനെയാണ് കാര്യങ്ങളെ അതിജീവിച്ചത് എന്നത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും പൗലോസിൻ്റെ മറ്റൊരു ജീവിതാനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഇവിടെ വായിക്കട്ടെ. എന്നെ ശക്തനാകുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നല്ല പൗലോസ് പറയുന്നത്, മറിച്ച് എന്നെ ശക്തനാക്കുന്ന ഒരു പ്രത്യേകമായ അനുഭവമുണ്ട്, ഒരു വ്യക്തിയുണ്ട്, അത് സർവശക്തനായ ദൈവമാണ് എന്ന ബോധ്യം പൗലോസിനെ ഭരിക്കുകയാണ്. ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും വളരെ നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു ദൈവകൃത്യൻ തന്നെയാണ് പൗലോസ്. തൻ്റെ ചരിത്ര പശ്ചാത്തലം, തൻ്റെ ജന്മദേശം, തൻ്റെ കുടുംബ പശ്ചാത്തലം എന്നിവ ഒക്കെ ധനികനായ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് എന്ന് കാണാം. വിദ്യാസമ്പന്നത വളരെ നന്നായി ഉള്ള ഒരു മനുഷ്യൻ. അതുമാത്രമല്ല, അവിടെയുള്ള ആത്മീക മേഖലയിലെ ഉന്നതന്മാരുമായുള്ള പിടിപാടുകൾ എന്ന് വേണ്ട, അത്യാവശ്യത്തിന് എല്ലാ കരങ്ങളിൽ ഉള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു പൗലോസ് എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ ദൃശ്യമാണ്. ഇവിടെ ഈ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്ക് അറിയാം, തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ താഴ്ചയുണ്ടായി, തൻ്റെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടായി, തൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയ മനുഷ്യൻ, അവയൊക്കെ ഞാൻ ശീലിച്ചിരിക്കുന്നു എന്ന ഒരു പദപ്രയോഗം ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യങ്ങളിലൂടെ ഒക്കെ ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എന്ന ബോധ്യം പൗലോസിനെ ഭരിച്ചു. തന്നെ അവിടെയൊക്കെ ശക്തീകരിക്കുന്ന അതിശക്തമായ ഒരു ദൈവ കൃപ തന്റെ മേലുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 2 കൊരിന്ത്യ ലേഖനം
പതിനൊന്നാം അധ്യായത്തിൽ അതിന്റെ 24 മുതൽ 28 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് കടന്നുപോയ മറ്റൊരു ദുഷ്കരമായ സാഹചര്യങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദരാൽ ഞാൻ ഒന്നു കുറയെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാലടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, 1 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു, ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, ഉറക്കിളപ്പ്, പൈതാഹം, പട്ടിണി, ശീതം, നഗ്നത, ഇങ്ങനെയുള്ള ഭയങ്കരമായ വൈധരണികളിലൂടെ യാത്ര ചെയ്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസനായിരുന്നു പൗലോസ്. ആ പൗലോസ് പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്താ കാര്യം? തനിക്ക് ദൈവ വഴികളെ കുറിച്ച്, ദൈവ വഴിയെ കുറിച്ച് നല്ല ബോധ്യമുള്ളവനായിരുന്നു. കാട്ടിലാപത്തുണ്ടായാലും കടലിലാപത്തുണ്ടായാലും നഗ്നതയുണ്ടായാലും പട്ടിണി ഉണ്ടായാലും ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി. ആ നല്ല ബോധ്യം. ഈ കോവിഡ് കാലത്ത് എന്നെ ശ്രമിക്കുന്ന ക്രിസ്തുവിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ വിലക്കുവാൻ ഒരുപാട് പ്രതിസന്ധികൾ ഈ കാലത്തുണ്ട്. എന്നാൽ ഓർപ്പിക്കട്ടെ, പൗലോസിനെ പോലെ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയുമെന്നുള്ള നല്ല ബോധ്യത്തോടു കൂടെ നിന്നാൽ ഈ കോവിഡ് കാലം നിങ്ങൾക്കൊരു പ്രതിസന്ധിയുടെ കാലമായി തീരുകയില്ല, മറിച്ച് ദൈവകൃപ അനുഭവിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കാലഘട്ടമായി തീരും എന്നുള്ള ദൈവിക ദൂത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിയിച്ചുകൊണ്ട് 328-ാമത്തെ എപ്പിസോഡിന് വിരാമം കൊടുക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. സ്വർഗപിതാവേ, വചനത്തിന് മുമ്പിൽ അടിയനെയും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും സമർപ്പിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയുമെന്ന് പൗലോസിന്റെ വാക്കുകളോട് ചേർന്ന് ഞങ്ങളും പറയുവാൻ, ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവകൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണം. മഹത്വം അങ്ങേക്ക്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. നമുക്കതിനായിട്ട് ഒരുങ്ങാം. മാറാനാഥ, ഭയപ്പെടരുത്, നാ അതിജീവിക്കും. യേശു നല്ലവൻ, യേശു നല്ലവൻ.